വിശപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. അപ്പം നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള തീരുമാനമാണ് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം. അത് നല്ല സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല, അതിന് തുടർച്ചയുണ്ടായി. കേവലം പറയുക മാത്രമല്ല, ആ സർവേ നടത്തിയതിൻ്റെ റിസൾട്ട് വന്നു. എത്ര ആയിരക്കണക്ക്, അതായത് കൃത്യമായിട്ട് 64,006 കുടുംബങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അവരുടെ ദാരിദ്ര്യം ലഘൂകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ 14-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. നമ്മളിപ്പോൾ 2023 നവംബർ 1 നമ്മൾ കണ്ടെത്തിയ സർവേ അനുസരിച്ച് കണ്ടെത്തിയ ആളുകളിൽ എത്ര പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ള കണക്ക് പ്രസിദ്ധീകരിക്കും 2003 നവംബർ 1. 2004 നവംബർ 1 വീണ്ടും ഈ 64,006 കുടുംബങ്ങളിൽ എത്ര പേരെ നമുക്ക് ദാരിദ്ര്യത്തിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞു. അത് 2025 നവംബർ 1 നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. അത് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. വിശപ്പില്ലാത്ത ഒരു കേരളം, അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലാണ് ഈ ഇത്രയും അതിദരിദ്രരില്ലാതെ വരുന്നത്. എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പകുതിയിലധികം ആളുകൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്നാണ് ഇപ്പം നീതി ആയോഗിൻ്റെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 52% വരെ അതിദരിദ്രമുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് നോക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ അതിദരിദ്രമില്ലാത്ത, അല്ലെങ്കിൽ 0.7% ഉള്ളൂ ഇനി അവശേഷിക്കുന്നത്. അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. അതുപോലെ നമ്മുടെ പിന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ഇപ്പോൾ ഡിജിറ്റൽ എഡ്യൂക്കേഷനെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നടപ്പിലാകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ താഴെ അല്ലെങ്കിൽ പാർശ്വവൽക്കപ്പെട്ട കുട്ടികൾക്ക് കിട്ടാതെ പോയാൽ സംഭവിക്കുന്നത്, പണ്ട് നമ്മൾ നിരക്ഷരായിരുന്നല്ലോ, നമ്മുടെ കേരളീയ സമൂഹത്തിൽ നിരക്ഷര ധാരാളമുണ്ടായിരുന്നല്ലോ, ആ നിരക്ഷരെ വീണ്ടും ശിക്ഷിക്കുന്നതിന് തുല്യമാകും. ഈ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ മഹാഭൂരിപക്ഷത്തിന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ സാക്ഷരരും അത് കിട്ടാത്ത ആളുകൾ നിരക്ഷരമായിട്ട് മാറും. അപ്പോൾ അത് പാടില്ല എന്ന് രണ്ടാമത് തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഓൺലൈൻ പഠനത്തിൽ നമ്മുടെ ട്രൈബൽ മേഖലകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഓൺലൈൻ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡിജിറ്റൽ പഠനത്തിന് വേണ്ടി കണക്ടിവിറ്റി ഒരു പ്രശ്നമായിട്ട് വരും. നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ച് കണക്ടിവിറ്റി എല്ലാ സ്ഥലത്തും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈസ് എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി, അതിൽ ട്രൈബ്സ് കുട്ടികൾക്ക് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 1264 നമ്മൾ സർവേ നടത്തി. 1264 സ്ഥലങ്ങളിൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല, പ്രദേശങ്ങളിൽ. ഒരു ഒറ്റപ്പെട്ടല്ല, വിപുലമല്ല. അപ്പോൾ ആ 1264 പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി എത്തിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. നമ്മളൊരു 15 കൊണ്ട് തന്നെ ഏകദേശം 1100 താഴെ പ്രദേശങ്ങൾ കണക്ടിവിറ്റി എത്തിച്ചു കഴിഞ്ഞു. ഇനി 100 പ്രദേശങ്ങളിൽ കൂടി കണക്ടിവിറ്റി എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ട്രൈബൽ ഏരിയയിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എത്തും. അതിപ്പോൾ ഇടമലക്കുടിയിൽ ഇപ്പോൾ 24 കോളനിയുണ്ട്, ഇടമലക്കുടി. അവിടെ ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം പോയിരുന്നു. അവിടെ ഇപ്പോൾ ഈ ജൂലൈ മാസത്തോടുകൂടി അവിടെ നമ്മൾ എല്ലാ കോളനികളും കണക്ടിവിറ്റി എത്തിക്കും. അവിടെ നമ്മൾ പൈസ നമ്മൾ കൊടുത്ത് 4,31,00,000 കൊടുത്തിട്ടാണ് ഇടമലക്കുടിയിലെ ഈ 24 കുടികളിലേക്കും കണക്ടിവിറ്റി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മളെത്തിക്കും. അപ്പോൾ 31 നമ്മുടെ കേരളത്തിലെ എല്ലാ ട്രൈബൽ ഏരിയയിലും കണക്ടിവിറ്റി എത്തിക്കാൻ കഴിയും. കേഫോണല്ല, കണക്ടിവിറ്റി വേണല്ലോ. അതിൻ്റെ കണക്ടിവിറ്റി ഇല്ലാതെ കേഫോൺ മാത്രമായിട്ട് എത്തില്ലല്ലോ. കണക്ടിവിറ്റി, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതെ കേഫോൺ മാത്രം കൊണ്ട് വെച്ചിട്ടല്ലോ. അപ്പം അത് അതിന് വേണ്ടിയിട്ടുള്ള വലിയ മുഴുവൻ പൈസ നമ്മൾ ഒറ്റ പൈസ പോലും അവർക്ക് എടുക്കാനില്ലല്ലോ. നമ്മൾ തന്നെ പൈസ കംപ്ലീറ്റ് ഓ ഗവൺമെൻറ്റാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി മേടിച്ചു. അത് നമ്മളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അപ്പോൾ 2023 ഡിസംബർ 31 നമ്മുടെ കേരളം എല്ലാ പ്രദേശങ്ങളും കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ. പിന്നെ അവരുടെ കുട്ടികൾക്ക് പിന്നെ പഠനം കഴിഞ്ഞ തൊഴിലുക, അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ധാരാളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്നും ഇപ്പോൾ അതിൻ്റെ തീരുമാനമെടുത്ത് ഇന്നിപ്പോൾ ഒരു പുതിയ ഉത്തരവ് ഇറങ്ങും. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്.
നമ്മൾ ട്രൈബ്സ് കുട്ടികൾക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ട്രൈബ്സ് അല്ല പാവപ്പെട്ട കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ ചെയ്യാനുള്ള സാധ്യതകളില്ലായിരുന്നു. ഒന്ന്, ഈ കുട്ടികൾ ചെല്ലുമ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കും. എക്സ്പീരിയൻസ് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ പഠിച്ചു കഴിഞ്ഞാൽ ഇവരെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ ഒന്നും തന്നെ എടുക്കില്ല. കാരണം ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ചും ആദിവാസി ദളിത് അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര ഒരു സോഷ്യൽ സപ്പോർട്ട് ഇല്ലല്ലോ. സോഷ്യൽ സപ്പോർട്ട് വളരെ കുറവാണ്. കമ്പാരിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, തീരെ ഇല്ലെന്ന് പറയാം. കാരണം ഒരു രംഗത്തും അവരില്ലല്ലോ. അപ്പോൾ അവർക്കൊരു സോഷ്യൽ ക്യാപിറ്റലിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ആ സോഷ്യൽ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹം തന്നെയാണ്. അപ്പോൾ അതിൽ ഉത്തരവാദിത്തം എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് പഠനം കഴിഞ്ഞ കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഈ രണ്ട് വർഷം തികയുന്നതിൻ്റെ ഇടയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക്, കുട്ടികൾക്ക്, പഠിച്ചവർക്ക് നമ്മൾ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തു. അതിൽ ഒരു ഉദാഹരണമാണ് 500 അക്രഡിറ്റഡ് എൻജിനീയേഴ്സിന് എടുത്തു. 500 പേര്, അത് 300 പേരെ SC എന്നും 200 പേരെ ST എന്നും എടുത്തു. അതായത് പിന്നെ IT, പോളിടെക്നിക്, BTech, MTech കഴിഞ്ഞ സിവിൽ കഴിഞ്ഞ കുട്ടികൾ 500 പേരെ തിരഞ്ഞെടുത്ത് നമ്മൾ ലോക്കൽ ബോഡീസിലേക്ക് കൊടുത്തിരിക്കുക. അവർക്ക് പിന്നെ മന്ത്ലി ഓണററിയും നമ്മൾ കൊടുക്കും. SC ഡിപ്പാർട്ട്മെൻറ്റ്, ST ഡിപ്പാർട്ട്മെൻറ്റ്, സേവനം ലോക്കൽ ബോഡീസും. അപ്പോൾ എന്താ വെച്ചാൽ 2 വർഷം അവരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം ജോലി, 2 വർഷം കഴിഞ്ഞാൽ അവർ പല സ്ഥലത്തേക്കും പോകും. ഇപ്പം തന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേർക്ക്, ഇപ്പോൾ 10-22 ആളുകൾക്ക് വിദേശത്ത് ചാൻസ് കിട്ടി. ഇവിടെ PSC എഴുതാനുള്ളത് എഞ്ചിനീയർമാരായിട്ട് നടക്കുന്ന ഒരു പ്രൗഡുണ്ടല്ലോ. ഈ 500 പേര് ഇപ്പോൾ എഞ്ചിനീയർമാരായി. ഇപ്പോൾ അതിലിപ്പോൾ പകുതി കുറച്ച് ആൾക്കാരെ ഇപ്പോൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവരെ ആദ്യം എടുത്തു കഴിഞ്ഞപ്പോൾ 3 ദിവസം നീണ്ടു നിന്ന പരിശീലനം കിലയിൽ കൊടുത്തു. അന്നത്തെ ഒരു അവസ്ഥയും ഇപ്പോൾ കണ്ടപ്പോൾ ഉള്ള അവസ്ഥയും വലിയ വ്യത്യാസമാണ്. അപ്പോൾ 500 പേരെ അങ്ങനെ എടുത്തു. 500 പേരെ ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് എടുത്തു. നമ്മുടെ കേരളത്തിലെ ട്രൈബൽ ഏരിയയിൽ നിന്ന്, അതും വനത്തിൻ്റെ അവിടെ 500 പേരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട്. 500 പേരെ ട്രൈബൽ കുട്ടികളെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അവർക്ക് 2% റിസർവേഷൻ. ആ 2% റിസർവേഷൻ വെച്ച് 500 പേര് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ 25,000 പേർ റിക്രൂട്ട് ചെയ്യണം. 25,000 പേർ റിക്രൂട്ട് ചെയ്യുമ്പോഴാണ് 500 പേർ കൂടി. ഇത് ഒറ്റയടിക്ക് 500 പേര് എടുക്കും. അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ March 21 അന്ന് വേൾഡ് ഫോറസ്റ്റ് ഡേ ആണ്. ആ ദിവസമാണ് അവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തത്, മുഖ്യമന്ത്രി കൊണ്ട് കൊടുപ്പിച്ചു. അപ്പോൾ 500 പേര് അങ്ങനെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് ചെറുപ്പക്കാരാണ് വരുന്നത്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ, ആ പരിസരമൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വലിയ, അത് നമ്മൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഉൾപ്രദേശത്തുള്ള ആളുകളെ എടുക്കാതെ. കാരണം അവരാണല്ലോ ഏറ്റവും പ്രയാസത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ആളുകളെ ഉയർത്തിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ 1000 നമ്മൾ ഈ പിന്നെ മെഡിക്കൽ ഫീൽഡിൽ, അതായത് നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും, പാരാമെഡിക്കൽ കഴിഞ്ഞ കുട്ടികളുണ്ടാവും. അവർ ഇന്നിപ്പോൾ ട്രൈബിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറങ്ങും. അപ്പം നമ്മൾക്ക് അവർക്ക് PHC അല്ലെങ്കിൽ നമ്മുടെ താഴെ ആശുപത്രിയുണ്ടല്ലോ, പബ്ലിക് ഹെൽത്ത് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ നമ്മൾ കുട്ടികളെ കൊടുക്കും. BSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾ, ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾ, പാരാമെഡിക്കൽ കഴിഞ്ഞ കുട്ടികൾ, ആ കുട്ടികൾക്കുള്ള ശമ്പളം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും, സേവനം അവിടെ ഉപയോഗപ്പെടുത്തും. ഇതേ കാര്യം തന്നെയാണ് അവിടെയും. 2 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വിദേശത്തോ സ്വദേശത്തോ എവിടെ വേണമെങ്കിലും പോകാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പം അത് ടീച്ചിങ് ഫീൽഡിലേക്കും അങ്ങനെ ശ്രമിക്കണം. ഓരോ ഫീൽഡ്, ഇപ്പോൾ വ്യവസായ വകുപ്പുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുക്കും. KSEB ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളെ KSEBയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ പല മേഖലയിലേക്കും ഇടാം. പിന്നെ നമ്മൾ 150 കുട്ടികളെ, ഇപ്പോൾ ട്രൈബൽ കുട്ടികളെ എയർ ഹോസ്റ്റസ്മാരായിട്ട് അവർ അപ്പോൾ ഒരു ഇവിടെ തിരുവനന്തപുരം മുഖ്യമന്ത്രിയൊക്കെ കാണാൻ വന്നിരുന്നു. ഏറ്റവും അഭിമാനം തോന്നിയ കാര്യമാണ്. അവരെ സാധാരണഗതിയിൽ മന്ത്രിമാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അല്ലേ എല്ലാവരും മിസ്സായി. ഇതങ്ങനെയല്ല, MLA മാരും മന്ത്രിമാരും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അവർ ഏറ്റവും അവഗണിക്കപ്പെടേണ്ടവരല്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കും ഒരു ഫീലിംഗ് ആണ്. അതുപോലെ MRS മോഡൽ റിസർച്ച് സ്കൂളുകൾ വ്യാപകമായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ 32 മോഡൽ റിസർച്ച് സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളുകളെല്ലാം ഈ പ്രാവശ്യം 32 2 എണ്ണം ഇപ്പോൾ തുടങ്ങിയതാണ്. ഈ ഞാൻ ഇപ്പോൾ മന്ത്രിയായതിൻ്റെ ശേഷം
EMRS ഒന്ന് അട്ടപ്പാടിയിലും തുടങ്ങി, ഒന്ന് കാസർഗോഡും തുടങ്ങി. നേരത്തെ നമ്മൾ 21 മോഡൽ സ്കൂൾ 1997 2004 കൊല്ലം കൊണ്ട് നമ്മുടെ കേരളത്തിൽ 21 മോഡൽ സ്കൂൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ആ മോഡൽ സ്കൂളിലെല്ലാം 100% വിജയ കരസ്ഥമാക്കിയത്. അന്ന് തുടങ്ങുമ്പോൾ ചിലവരൊക്കെ കളിയാക്കി, ഇത് വിജയിക്കില്ല എന്ന് പറഞ്ഞു, ഒന്ന് തുടങ്ങിയാൽ പോരെയെന്നു പറഞ്ഞു. അന്ന് പക്ഷേ അന്ന് നയനാരും ശിവദാസമേനും ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് 1997-2001 കാലഘട്ടത്തിൽ 21 മോഡൽ സ്കൂൾ തുടങ്ങി. അതിലൊരു മോഡൽ സ്കൂളായിരുന്നു നമ്മുടെ വെള്ളയാനി കാർഷിക സർവകലാശാലയിൽ ആരംഭിച്ച സ്പോർട്സ് മോഡൽ റെസിഡൻസ് സ്കൂൾ. അതെന്നുവെച്ചാൽ സ്പോർട്സ് സ്കൂളുണ്ടായിരുന്നു പണ്ട്, 96 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂള് ഇവിടെയായിരിക്കും, കളിക്കളം ഇവിടെയായിരിക്കും, ഹോസ്റ്റൽ ഇവിടെയാണ്. അപ്പോൾ കുട്ടികൾ രാവിലെ പിന്നെ കളിക്കളത്തിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്ന് സ്കൂളിൽ പോകണം, സ്കൂളിൽ നിന്ന് വന്ന് ഹോസ്റ്റലിൽ വന്ന് കളിക്കാൻ പോകണം. അപ്പോൾ കളിയും നടക്കില്ല, പഠിപ്പും നടക്കില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ 96 മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിക്ക് പോയി, അവിടെ സ്പോർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പോൾ അവിടുത്തെ സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരോട് ചോദിച്ചു, ആ ഡീൻ ഒരു നല്ല മനുഷ്യനായിരുന്നു, അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും നല്ല ആളാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ച് സ്ഥലം തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മോഡൽ സ്പോർട്സ് സ്കൂൾ തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞു ഞാൻ, ഈ കുട്ടികൾക്ക് പഠിക്കാനും പറ്റുന്നില്ല, സ്പോർട്സിലവർക്ക് അവരെ ഹെൽത്തും സംരക്ഷിക്കാനില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അങ്ങനെ ഒന്ന് 10 ഏക്കർ സ്ഥലം തന്നു. ആ 10 ഏക്കർ സ്ഥലത്താണ് അവിടെ സ്കൂൾ തുടങ്ങിയത്. അവിടെ +2 വരെയുണ്ട്. ഇപ്പോൾ +2 വരെയുണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് +2 100% വിജയം കരസ്ഥമാക്കിയ ഒരു സർക്കാർ സ്കൂൾ ഉണ്ടെങ്കിൽ അതാ +2 100% വിജയം കരസ്ഥമാക്കിയത് വെള്ളയാനയിലെ സ്പോർട്സ് മോഡൽ റെസിഡൻസ് സ്കൂളാണ്. ബാക്കി ഒരു സ്കൂൾ ഇവിടെ കുട്ടികൾ കുറവാണ്, എന്നാലും 100% വിജയം വരും, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തി. അത് ഡോക്ടർക്ക് കൃത്യമായിട്ട് ഞാൻ ഡോക്ടറെ പറയല്ല, ഡോക്ടറത് ശരിയായിട്ട് മനസ്സിലാക്കാതെ പറയുന്നു. നമ്മുടെ അട്ടപ്പാടിയിൽ 50 കൊല്ലം കൊണ്ടാണ് ഒരു ഡോക്ടർ MBBS ഉണ്ടായത്, 50 കൊല്ലം കൊണ്ട്. എന്നാൽ ഈ മോഡൽ സ്കൂൾ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ വർഷം മാത്രം 6 കുട്ടികളാണ് അട്ടപ്പാടിയിൽ നിന്ന് MBBSന് ലഭിച്ചത്. പുന്നപ്ര MRS ഒരു സ്കൂളുണ്ട്. അന്ന് ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു, ശീല ഗോവൻ സാഹുവിൻ്റെ നിന്ന് വ്യവസായ വകുപ്പിൻ്റെ സ്ഥലം മേടിച്ച് തുടങ്ങിയതാണ് പുന്നപ്രയിൽ. അവിടെ കഴിഞ്ഞ പ്രാവശ്യം 5 കുട്ടികൾ MBBSഉം 1 കുട്ടി BDSനും കിട്ടി. ടൈപ്സ് SC, ഇത് മുഴുവൻ ട്രൈപ്സാണ് അട്ടപ്പാടിയിൽ. ഇവിടെ ടൈപ്സും ഉണ്ട് SC ഉണ്ട്. 5 പേർ കിട്ടി ഒരേ ഒരു മോഡൽ സ്കൂൾ. അത് കുറയുന്നില്ല, തന്നെ അല്ല നമ്പർ കൂടുകയാണ്. SC നേരത്തെ ഈ പറഞ്ഞ് ശരിയായിരുന്നു, അദ്ദേഹം മനസ്സിലാക്കിയോ എനിക്കറിയില്ല. നേരത്തെ നമ്മുടെ MBBSനുള്ള സീറ്റുകൾ ട്രൈബിൻ്റെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അറ്റൻഡ് ചെയ്ത എൻട്രൻസ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്താൽ കിട്ടുമായിരുന്നു, പക്ഷേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോലും 10ാം ക്ലാസ് പാസ്സാവണ്ടേ, +2 കഴിയുണ്ട്, പ്രീഡിഗ്രി കഴിയണ്ട്. അങ്ങനെയുള്ള കുട്ടികളില്ലാത്തത് കൊണ്ട് ആ സീറ്റുകളൊക്കെ പണ്ട് ഒഴിഞ്ഞു കിടക്കാം. ഇപ്പോൾ ഒറ്റ സീറ്റ് പോലും ടൈപ്സിൻ്റെയോ SC യുടെയോ ഒഴിഞ്ഞു കിടക്കുന്നില്ല, മാത്രമല്ല കിട്ടാത്ത കുഴപ്പമുള്ളൂ. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളടക്കം MBBSന് കൊടുക്കുന്നുണ്ട് കൂടുതൽ കുട്ടികളാകുന്നത്. നന്നായി പാസ്സാവുന്നു, പാസ്സാവാത്തവരെ പാസ്സാക്കിക്കാനുള്ള ഒരു ഇടവ എൻട്രൻസ് എന്ന് പറഞ്ഞില്ലോ. നമ്മളിപ്പോൾ ഈ മോഡൽ SS സ്കൂളുകളെല്ലാം തന്നെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് ഒരേ സമയത്ത് തന്നെ. നാലിലൊന്ന് കറക്റ്റ് 64,000 15,000 ആളുകളാണ്. അത് 12,000 SC 3,000 ST കുടുംബങ്ങളാണ്. നല്ല ഫിഗറാണ്. ഇല്ല, അത് ഞാൻ കൃത്യമായിട്ട് കണക്കെടുത്തു. ഈ 64,006 കുടുംബങ്ങളിൽ 15,000 SC ST വരുന്നത്. അപ്പൊ 4-1 അട്ടപ്പാടി പോലെയുള്ള മേഖലകളിൽ നമ്മൾ ഇപ്പോഴും വളരെ മോശം വാർത്തകൾ, കേരളത്തിലാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി. ശിശുമരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, പ്രസവിക്കുമ്പോൾ മരിക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും, പട്ടിണി മരണങ്ങൾ, അങ്ങനെ പല രീതിയിലും മോശം വാർത്തകൾ അട്ടപ്പാടിയിൽ നിന്ന് വരുന്നുണ്ട്. കോടികൾ കാലാകാലങ്ങളായി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
ഒരു വിമർശനപരമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. നമ്മുടെ ഞാൻ വേറെ വ്യാഖ്യാനിക്കരുതിന്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ശിശുമരണ നിരക്കിൻ്റെ തോതും അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികളുടെ മരണ നിരക്കും എടുത്ത് നമ്മളിപ്പോൾ ഞാൻ അതിന് താരതമ്യം ചെയ്തിട്ട് അങ്ങനെ ഇതാക്കാൻ വേണ്ടിയില്ല. ഇതൊരു വളരെ വാർത്താ പ്രാധാന്യം കിട്ടുകയാണ്. അട്ടപ്പാടിയോട് കൂടി ഒരു മരണവും വരുമ്പോൾ, ഒരു പ്രസവം വരുമ്പോൾ അതിന് എല്ലാത്തിനേക്കാൾ ന്യൂസ് വാല്യൂ കിട്ടുകയാണ്. ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള ഡോക്ടർമാർ പ്രിമച്ചർ ബർത്ത് നടത്തിയല്ലോ, ആരെങ്കിലും വാർത്ത കേട്ടിയോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്രിമച്ചർ ബർത്ത് ഡോക്ടർമാർ നടത്തുന്നുണ്ട് നമ്മുടെ ഇവിടെ കേരളത്തിലുണ്ട്. ആരെങ്കിലും വാർത്ത വായിക്കുന്നുണ്ടോ? മറ്റ് പിന്നെ സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ടല്ലോ മാസം തികയാതെ, ആരെങ്കിലും വാർത്തയാക്കുന്നുണ്ടോ? മറ്റ് സ്ത്രീകളുടെ കുട്ടികൾ മരിക്കുന്നുണ്ടല്ലോ, വാർത്തയാക്കുന്നുണ്ടോ? ഇവിടെ മാൽന്യൂട്രീഷൻ്റെ ഒരു കുഴപ്പമില്ല അവിടെ. കാരണം എന്താ അറിയോ, അവിടെ 192 ഊരുകളാണുള്ളത്. അതിൽ 185 ഊരുകളിലും അവിടെ സാമൂഹിക അടുക്കളയുണ്ട്. സാമൂഹിക അടുക്കളയിലൂടെ അവർക്ക് ഭക്ഷണം, അവർ കഴിക്കുന്നില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. 182 അംഗൻവാടിയുണ്ട്, അവിടെയും പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും പയറും എണ്ണയും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സ്ത്രീ ഗർഭിണിയാണ് അറിഞ്ഞാൽ 3 മാസമായി കഴിഞ്ഞാൽ അവർ പ്രസവിച്ച് 18 മാസം വരെ അവർക്ക് 2000 രൂപ കൊടുക്കും പോഷകാഹാരം വാങ്ങിക്കഴിക്കാൻ. പിന്നെ മാൽന്യൂട്രീഷൻ്റെ പ്രശ്നം വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അപ്പം അവിടെ വരേണ്ടതല്ല. അതെന്തുകൊണ്ടാണ് വരുന്നത്? അതിപ്പം നമ്മൾ നല്ലപോലെ ഇടപെട്ടു ഇവിടെ, ഞാൻ 3-4-5 പ്രാവശ്യം ഇപ്പോൾ അവിടെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അതായത് ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്നുള്ള തോന്നല്, ഇത്രയും സാധനങ്ങൾ ചെയ്തിട്ടും സാമൂഹിക അടുക്കളയുണ്ട്, അംഗൻവാടിയിൽ പോഷകാഹാരം കൊടുക്കുന്നുണ്ട്, പ്ലസ് സിവിൽ സപ്ലൈസിൽ നിന്ന് അരിയും പലവ്യഞ്ജനവും ഒക്കെ കൊടുക്കുന്നുണ്ട്, പ്ലസ് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അവർക്ക് 3 മാസം കഴിഞ്ഞാൽ 18 മാസം വരെ അവർക്ക് പോഷകാഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് 2500 രൂപയും കൊടുക്കുന്നു, 2000 രൂപയും കൊടുക്കുന്നുണ്ട്. അത് പോരെ, അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർ തയ്യാറാവാതെ ചിലർ വരുന്നുണ്ട്. ചിലവർ അത് കുറച്ച് പേര് ഉപയോഗിച്ചില്ല, അതിൽ ഇല്ലിസിറ്റിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൽ, അതിൻ്റെ പിന്നിൽ. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഹെൽത്ത് വളണ്ടിയേഴ്സിനെ അവിടെ കൊടുത്തു, പ്രൊമോട്ടേഴ്സിനെ കൊടുത്തു, സോഷ്യൽ വർക്കേഴ്സിനെ കൊടുത്തു. അവരെല്ലാം നല്ലപോലെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ അവരെ ഭക്ഷണം കഴിക്കും. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കില്ല. അവിടെ ഈ കുട്ടികൾ പലരും മരിക്കുന്നത് ഈ പാല് തലയിൽ കയറിയിട്ടാണ്. നമ്മുടെ അമ്മമാരും കൊടുത്തപ്പോൾ മരിച്ചിട്ടുണ്ട് പണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെ വരും, അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അവിടെ സിക്കിൾസൺ അനീമിയ എന്ന് പറഞ്ഞ രോഗമുണ്ട്. അപ്പോൾ ആ സിക്കിൾസൺ അനീമിയ രോഗം വന്ന ആളുകൾ പരസ്പരം കല്യാണം കഴിക്കുകയോ അങ്ങനെ കുട്ടികളുണ്ടാവുകയോ ചെയ്താൽ രണ്ട് കാര്യം സംഭവിക്കാം. ആ സ്ത്രീക്കും അപകടം സംഭവിക്കാം, ഈ കുട്ടിക്കും അപകടം സംഭവിക്കാം, രണ്ടും സംഭവിക്കുന്നുണ്ട്. അത് ലോകത്തെ എല്ലാ സ്ഥലത്തും ഈ ട്രൈബ്സ് ഏരിയ അല്ലെങ്കിൽ വനമേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ സിക്കിൾസൺ അനീമിയ എന്ന് പറഞ്ഞ രോഗം വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പരസ്പര രക്തബന്ധമുള്ള ആളുകൾ പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുക, രോഗം വന്ന ആളുകൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുക, പ്രസവിക്കാതിരിക്കുക. പ്രസവിച്ച് കഴിഞ്ഞാൽ രണ്ട് സംഭവിക്കുക, ഒന്നുമില്ലെങ്കിൽ അമ്മ മരിക്കും അല്ലെങ്കിൽ കുട്ടി മരിക്കും, അമ്മയും കുട്ടിയും മരിക്കാനുള്ള സാധ്യത. അപ്പോൾ അത് നല്ലപോലെ ബോധവൽക്കരണം നടത്തി നമ്മൾ കുറച്ച് കുറച്ച്, ആദ്യം 96 ആയിരക്കണക്കിനായിരുന്നു സിക്കിൾസ് എല്ലാം അനീമിയ, അതിപ്പോൾ കുറഞ്ഞ് 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 ഇപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിലെത്തി. എന്നാലും ആ കുറഞ്ഞ ആളുകൾ തമ്മിൽ പിന്നെ കല്യാണം കഴിച്ചാൽ ദുരന്തം ഉണ്ടാവും. അത് ഒളിഞ്ഞിരിക്കുകയാണ്, ചിലർക്ക് കാണില്ല. പക്ഷേ ആ സിക്കിൾസ് സെൽ എന്ന് പറയാം, അത് ഈ വളഞ്ഞ ഒരു തരം അരിവാൾ പോലെയുള്ള ഒരു ഇതാണ്, അരിവാൾ രോഗം എന്നാണ് പറയുക അതിന് ശരിക്ക്. അപ്പം അത് ഉണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സിഡാക്ക് എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവരും നമ്മളും പിന്നെ നമ്മുടെ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ മറ്റ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ വയനാട് ജില്ല മുഴുവൻ ഒരു ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ ആ ഒരു സ്കീം നടപ്പിലാക്കുക. അപ്പോൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതോടുകൂടി ഒരുപാട് ആളുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാനും അവർക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ എത്തിക്കാനും വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് അട്ടപ്പാടിയിലും ആരംഭിക്കും.
പിന്നെ നമ്മൾ ഈ ഇത്രയും കാലമായിട്ട് പലർക്കും അടിസ്ഥാന രേഖകൾ ഉണ്ടായിരുന്നില്ല. ട്രൈബ്സിന് അടിസ്ഥാന രേഖകളില്ലാത്ത ഭൂരിപക്ഷമാണ്. റേഷൻ കാർഡില്ലാത്തവർ, ആധാർ കാർഡ്, ഐ ഡി കാർഡ്, അതുപോലെ ഇൻഷുറൻസ് കാർഡ്, അതുപോലെ തന്നെ മറ്റ് പല ഇതുണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ട് അങ്ങനെയൊക്കെ ഇല്ല.